നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എല്ലാം ഞാൻ നോക്കിക്കോളാം. അണ്ണനൊരു കാര്യം, ഇവിടെ റെസ്റ്റ് ചെയ്യ്, ഹോസ്പിറ്റലിൽ ഞാൻ പോയിക്കോളാം. ഒരു കാര്യമില്ലാതെ രഘുവിനെ ആക്രമിച്ചവരുടെ കാര്യം എനിക്ക് വിട്ട്. നമ്മുടെ കുടുംബത്തെ ദ്രോഹിച്ച ഒരുത്തിനും വെറുതെ പോവില്ല. ഇന്ദ്രന് വേണ്ടി രഘു ഇടപെട്ടപ്പോഴാ സച്ചയുടെ മകൻ അവനെ ആക്രമിച്ചത്. ഇന്ദ്രന്റെ വണ്ടിയിടിച്ച് ഗോകുലിന്റെ അമ്മ അതേ ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. അതിന്റെ പകയാ അവൻ കാണിച്ചത്. ചുരുക്കി പറഞ്ഞ ഇന്ദ്രന്റെ കുടുംബത്തിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. എന്തായാലും അണ്ണൻ ഒരു കാര്യം ചെയ്യും, അണ്ണൻ പോയി റെസ്റ്റ് എടുത്തോളൂ, ബാക്കി കാര്യം ഞാനേറ്റു. അവള് വീട്ടിലേക്ക് പോയി. നീ മയക്കമായിരുന്നോണ്ട് വിളിച്ചില്ല. ഇപ്പൊ വേദന കുറവില്ല. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ. നിനക്കിങ്ങനെ പറ്റിയതിന്റെ വിഷമത്തിലാ ഗോകുൽ. ബൈക്കിന്റെ പുറകെ കയറുമ്പോ ഹെൽമെറ്റ് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ല. അയ്യോ, കൂടുതൽ സംസാരിപ്പിക്കല്ലേ. രണ്ടു ദിവസം കൂടി നല്ല റെസ്റ്റ് വേണം. അമ്മയധികം സംസാരിച്ചില്ല സിസ്റ്റർ, ഞങ്ങളാ സംസാരിച്ചത്. ശരി, രണ്ടുപേരും കുറച്ചുനേരം പുറത്ത് നിൽക്കും, ഡ്രസ് ചെയ്യണം. ഓക്കെ അമ്മേ, വാ ഗോകുൽ. ഇന്ദ്രന്റെ അവസ്ഥ എന്താ ഗോകുൽ? അവൻ രക്ഷപ്പെട്ടു വരൂ. ഡോക്ടർമാര് ചിലപ്പോ അവന്റെ ജീവൻ രക്ഷിക്കും. അത്ര നല്ല ട്രീറ്റ്മെന്റാ ഹർഷ അവന് കൊടുത്തോണ്ടിരിക്കുന്നത്. എന്തുവച്ചാ, ഇന്ദ്രനെ രക്ഷിച്ച് അവനെ അവൾ അങ്ങ് കൊണ്ടുപോകുമായിരിക്കും അല്ലേ? ഏയ്, അതൊന്നും നടക്കില്ല. അനന്തമാഷും കുടുംബവും അതേ ബ്ലോക്കിൽ കാവലുണ്ട്. അവരും ഇന്ദ്രന് ബോധം തെളിയാൻ കാത്തിരിക്കുമായിരിക്കും. അതെ. അച്ഛാ, വന്ന ഉടനെ ആ രഘുവായിട്ട് ഞാനൊന്ന് കൊളുത്തി. അവനിപ്പോ ഇവിടെ അഡ്മിറ്റാ. എടാ, രഘു അഡ്മിറ്റ് ആണെന്നോ? അതെങ്ങനെ? അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊളുത്താൻ വന്നപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ അവനെ തടഞ്ഞു. എടാ, നീ ഇപ്പോഴും ഗുണ്ടകളെ കൂടെ കൊണ്ടു നടക്കാണോ? എടാ, ഒരാൾക്ക് പണി കൊടുത്തു കഴിഞ്ഞാ അതിന്റെ പുറകെ വീണ്ടും കടിച്ചു തൂങ്ങി നിൽക്കരുത്, വിട്ടുകളയണം. അതിന് നമ്മുടെ പണി വേണ്ട പോലെ ഏറ്റില്ലല്ലോ അച്ഛാ. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇന്ദ്രം വീണ്ടും രണ്ടുകല നടന്ന അത് നമുക്ക് നാണക്കേടല്ലേ അച്ഛാ? എടാ, ഒരുത്തിനെയും ആയുസെത്താതെ തീർക്കാൻ ആർക്കും പറ്റില്ല. അന്ന് ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന നല്ലത്. ജഗൻ സാറ് വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാറ് പറഞ്ഞപ്പോഴാ എനിക്ക് അനന്ത മാഷിനെ മനസ്സിലായത്. എന്റെ അച്ഛനും മാഷിന്റെ സ്കൂളില് പണ്ട് ജോലി ചെയ്തിട്ടുണ്ട്. എവിടെ എന്താവശ്യത്തിന് ചെന്നാലും അണ്ണന്റെ ഒരു ശിഷ്യനെങ്ങനെ സഹായിക്കാനുണ്ടോ? ഇവിടെ ഇപ്പോ അച്ഛന്റെ സഹപ്രവർത്തനായിരുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. ആക്രമിക്കപ്പെട്ട ഇന്ദ്രനെതിരെ അവരാദ്യം ഒരു വധശ്രമ കേസ് കൊടുത്തിരുന്നു അല്ലേ? അതെ സാർ, അന്ന് പക്ഷേ ഞാനാണ് കാർ ഓടിച്ചത്. എന്നിട്ടും അവർ ഉപദ്രവിച്ച ഇന്ദ്രേട്ടനെ. അവർക്ക് ഇന്ദ്രേട്ടനോടാണ് വൈരാഗ്യം മുഴുവൻ, അതാണ് അങ്ങനെ ചെയ്തത്. ഇന്നലെ എന്നെ വണ്ടി ഇടിപ്പിച്ചു കൊല്ലാൻ ഗോകുലും ശ്രമിച്ചു. ഇന്ദ്രേട്ടനും രഘുവേട്ടനും അവരുടെ അടി കൊണ്ട് ഹോസ്പിറ്റലില്ല. വീണ്ടും ഓരോരുത്തരായി അവരിങ്ങനെ ആക്രമിച്ച ഞങ്ങൾ എന്ത് ചെയ്യും സാർ? ലോക്കൽ പോലീസ് അവർക്ക് ഫുൾ സപ്പോർട്ടാണ്. അതാണ് ഞാൻ ജഗനോട് സഹായം ചോദിച്ചത്. മനസ്സിലായി. എസ് ഐയോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ, എസ് ഐ എത്തിയോ? ശരി, വരാൻ പറയൂ. എസ് ഐ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ച് ഇപ്പൊ തന്നെ തീരുമാനം ഉണ്ടാക്കാം. ഓക്കെ. മേ ഐ കമിങ് സർ? വരൂ. ആ ഇന്ദ്രൻ കേസ് എന്തായി? ആളിപ്പോഴും കോൺഷ്യസ് ആയിട്ടില്ല സർ. മൊഴി കിട്ടിയാൽ ബാക്കി പ്രൊസീജിയേഴ്സ് തുടങ്ങാം. കടയിൽ അക്രമം നടത്തിയവരുടെ CCTV ഫുട്ടേജ് കിട്ടിയോ? കിട്ടി സർ, പക്ഷെ അവരെല്ലാം ഒളിവില. ഒളിവിലായ ഗുണ്ടകൾ എങ്ങനെയാണോ ഹോസ്പിറ്റലിൽ വെച്ച് മറ്റൊരാളെ ആക്രമിച്ചത്? നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തവരെല്ലാം ഒളിവിലാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ.
അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അവരെ തന്നെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും. ടൗണിൽ കറങ്ങി നടക്കുന്ന സാമൂഹ്യ വിരുദ്ധന്മാരാ അവന്മാര്. ഞാനിനി പിടിച്ചോണ്ട് വന്ന് തന്റെ കയ്യിൽ വെച്ച് തന്നാലേ അറസ്റ്റ് രേഖപ്പെടുത്തുള്ളൂടോ? അല്ല സർ, ഉടനെ കണ്ടുപിടിക്കാം സർ. അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഗോകുലാണെന്ന് എനിക്കറിയില്ലേ? സർ, ഉടനെ ഗോകുലിനെ അറസ്റ്റ് ചെയ്യണം. ചെയ്യാം സർ. ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാലേ ചെയ്യൂല്ലേ? അല്ലെങ്കിൽ നാട്ടിലെ പ്രമാണിമാര് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ വളച്ചൊടിക്കാൻ നല്ല മിടുക്ക. ചെല്ലേ സർ. ഇയാളുടെ പേരിൽ ഇപ്പോ കുറെ കംപ്ലൈന്റ്സ് ആയി. ഇങ്ങനെയുള്ളവരാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നെ ചീത്ത പേരുണ്ടാക്കുന്നത്. അങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല. ഇയാളും സർവീസിൽ കയറിയ സമയത്ത് ആദർശത്തിന്റെ പേരിൽ കുറെ സ്ഥലം മാറ്റവും സസ്പെൻഷനും ഒക്കെ വാങ്ങി വന്നതാ. ഒടുവിൽ ഗതി കെട്ടി ഇങ്ങനെ ആയതാ. ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആരെ പിണക്കിയാലാ ഇവിടെ പണി കിട്ടുകയെന്ന് തിരിച്ചറിയാൻ വയ്യ. അതാ പ്രശ്നം. എന്തായാലും നിങ്ങളുടെ കേസിൽ ഉടനെ ഞാനൊരു പരിഹാരം ഉണ്ടാക്കും. ധൈര്യമായിട്ട് വയ്ക്കും. താങ്ക്സ് എല്ലാം. പക്ഷേ ഞാൻ എന്താണെന്നോ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നെന്നോ നിങ്ങൾക്കറിയില്ല. അപ്പോ ആളെ മനസ്സിലാക്കാതെയുള്ള അഹങ്കാരവും അധികാരം കാണിക്കലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഒരുത്തി ഓർഡറിടാൻ വന്നിരിക്കുന്നു, അത് എന്റെ അടുത്ത്. ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോന്നെ? അമ്മക്ക് എവിടുന്ന് കിട്ടി ഇങ്ങനെ ഒരു മരുമോനെ? ഓ, അതൊക്കെ പറയാതിരിക്കാൻ നല്ലത്. എന്റെ മരുമോളുടെ അങ്കിള ഇങ്ങനൊരുത്തിനെ എന്റെ മോളുടെ തലയിൽ കെട്ടിവെച്ചത്. സത്യനോ ഞങ്ങളുടെ കൂടെ ഇല്ല. ഇതുപോലൊരു സമയത്ത് കൂടെ നിന്ന ഒരു മകനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു മരുമോനാ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നെയും സോനയും ചോദ്യം ചെയ്തുകൊണ്ട് നടക്കുന്നത്. അയാൾക്ക് ശരിക്കും നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടോ അമ്മേ? അതോ വെറുതെ പറഞ്ഞു നടക്കുന്നതാണോ? അതൊക്കെ ഉണ്ട് മോളെ. എന്നിട്ടെന്താ നല്ല ജോലിക്കൊന്നും പോകാതെ ഇന്ദ്രന്റെ കടയിൽ കറങ്ങി നടക്കുന്നത്? ഹാ, എന്തോ അവനിപ്പൊ സമയം തീരെ ശരിയല്ലാത്തോണ്ടാ. ശ്യാമിന്റെ ജോലിക്ക് ഏതാണ്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അത് പിന്നെ ജോലി ശ്യാം വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം ശ്യാമിന്റെ കഴിവിനനുസരിച്ചുള്ള ജോലി ശരിയായില്ലെന്ന് അവൻ പറയുന്നത്. അല്ല, സത്യന്റെ കാര്യത്തിൽ ശരിക്കും എന്താ സംഭവിച്ചത്? ഓ ഹാ, അതും ഓരോ സമയ പ്രശ്നം തന്നെയാ. വീട്ടിലെന്തോ സംസാരിക്കുമ്പോ ഇടയ്ക്കൊരു അഭിപ്രായ വ്യത്യാസം വന്ന് അതിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായപ്പോ ഞാനും ഇന്ദ്രനും അവനോടൊന്ന് ദേഷ്യപ്പെട്ടു. അതിന് പിണങ്ങിയിറങ്ങി പോയതാ സത്യൻ. ഇപ്പൊ എവിടെയാണെന്നോ എന്ത് ചെയ്യുവാണെന്നോ ഒന്നും അറിയില്ല. അവനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കുഴപ്പമൊന്നും വരില്ലായിരുന്നു. ആ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം ശരിയാവുമേ. സത്യൻ തനിയെ തിരിച്ചു വരും. അതോടെ അമ്മയുടെ സങ്കടങ്ങളെല്ലാം തീരുകയും ചെയ്യും. സത്യൻ ഒരു ആൺകുട്ടിയല്ലേ, അവൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നോളൂ. പക്ഷേ എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ, ഇപ്പോഴും ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ആനന്ദം മാഷിനെയും മക്കളെയും കാണുമ്പഴാ. ഒന്ന് കണ്ണു തെറ്റിയാ അവർ ഈ മുറി കയറും, അതെനിക്ക് ഉറപ്പാ. ഓ, ആ അനുപമ്മയുടെ കാര്യം ഓർത്താ തന്നെ എനിക്ക് ബി പി കൂടും. അവൾ ഇവന്റെ ജീവിതത്തിൽ വന്നേ പിന്നെ ഇവ സ്വസ്ഥതയോ സ്വൈര്യോ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പാവം, ഇപ്പൊ ഈ അവസ്ഥയിലും എത്തി. അമ്മ ഇപ്പൊ ഒന്നും ഓർത്ത് ബി പി കൂട്ടണ്ട. നമ്മുടെ കണ്ണ് വെട്ടിച്ച് ഒരു തീ ഇവിടെ കേറാൻ പോകുന്നില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കെ, ഞാനല്ലേ കൂടെ ഉള്ളത്. വിനേട്ടനും ചിലങ്കേച്ചിയും രാവിലെ പോകാൻ നിന്നതാ. ശബരിയേട്ടൻ വരാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് ഞാൻ ആ വിനേട്ടനോട് എന്നെ ഇവിടെ വിട്ടിട്ട് പോവാൻ പറഞ്ഞത്. അതൊന്നും വേണ്ടായിരുന്നു മോളെ.